June 24, 1990 അന്നായിരുന്നു ലോക ഫുട്ബോളിലെ അമേരിക്കൻ സൂപ്പർ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന അർജന്റീന ബ്രസീൽ ഫുട്ബോൾ ഏറ്റുമുട്ടൽ 1990 ഫുട്ബോൾ ലോകകപ്പിൽ അരങ്ങേറിയത്. അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരാണെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ കാമറൂണിനും റൊമേനിയയ്ക്കും പിന്നിലായി മൂന്നാം സ്ഥാനക്കാരായിരുന്നു. അതേസമയം ബ്രസീൽ അവരുടെ ഗ്രൂപ്പിൽ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ച് ഒന്നാമതെത്തി. നോക്കൌട്ട് ഘട്ടത്തിലെ ഏറ്റുമുട്ടലിൽ ബ്രസീലിയൻ പ്രതിരോധത്തെ തകർക്കാൻ അർജന്റീനിയൻ ഇതിഹാസം മറഡോണയ്ക്ക് സാധ്യമായില്ല. അതിന് എടുത്തു പറയേണ്ടത് ബ്രസീൽ പ്രതിരോധത്തിന് ചുക്കാൻ പിടിച്ച ബ്രസീലിയൻ താരം ബ്രോങ്കോയെയാണ്. എന്നാൽ കളിയുടെ ഇടവേളയിൽ അർജന്റീനിയൻ ടീം നൽകിയ വെള്ളം കുടിച്ചതിനു ശേഷം മയക്കം അനുഭവപ്പെടാൻ തോന്നിയെന്നും മറഡോണയുമായി അടുക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പിന്നീട് പരാതിപ്പെട്ടു. പിന്നീട് മറഡോണയുടെ പാസിൽ 1-0 അർജന്റീന ഫൈനൽ വരെ എത്തി. എന്നാൽ ഫൈനലിൽ ജർമ്മനിയോട് തോൽക്കുകയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. 14 വർഷങ്ങൾക്ക് ശേഷം 2005 ഒരു അഭിമുഖത്തിൽ ബ്രോങ്കോയുടെ വാദങ്ങൾ ശരിയാണെന്ന് മറഡോണ സമ്മതിച്ചു. റോഹിപ്നോൾ എന്ന മയക്കുമരുന്ന് അന്ന് ബ്രസീലിന് കൊടുത്ത വെള്ളത്തിൽ കലർത്തിയിട്ടുണ്ടായിരുന്നെന്നും അഭിമുഖത്തിൽ മറഡോണ വെളിപ്പെടുത്തി. പക്ഷേ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ കാര്യം നിഷേധിച്ചു. ബ്രസീൽ അർജന്റീന ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഈ സംഭവം പിന്നീട് ഹോളി വാട്ടർ സ്കാൻഡൽ എന്ന പേരിൽ അറിയപ്പെട്ടു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ബ്രസീൽ അർജന്റീന പോരാട്ടം ഇന്നും ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന കലാശ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ് ഈ വർഷത്തെ കോപ്പ അമേരിക്കയിൽ. കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യമായാൽ അത് ഫുട്ബോൾ ചരിത്രത്തിലെ ത്രില്ലർ പോരാട്ടങ്ങളിൽ ഒന്നാകും. സെമി ഫൈനലിൽ എത്തി നിൽക്കുന്ന കോപ്പ അമേരിക്കയിൽ കണക്കുകൾ നോക്കിയാൽ ബ്രസീൽ അർജന്റീന എന്ന സ്വപ്ന ഫൈനൽ യാഥാർത്ഥ്യമാകാൻ 2 കൂടി കാത്തിരുന്നാൽ മതിയാകും. കഴിഞ്ഞ കോപ്പയിൽ സെമി ഫൈനലിൽ അർജന്റീനയെ തോൽപ്പിച്ച ബ്രസീലിനോട് പകരം വീട്ടാനാകും മെസ്സിയുടെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ. ബ്രസീൽ, പെറു, അർജന്റീന, കൊളംബിയ എന്നീ ടീമുകളാണ് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ സെമി ഫൈനലിൽ ബ്രസീൽ പെറുവിനെയും 2 സെമി ഫൈനലിൽ അർജന്റീന കൊളംബിയയെയും നേരിടും. ക്വാർട്ടർ ഫൈനലിൽ എക്വഡോറിനെതിരായ തകർപ്പൻ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാവും മെസ്സിയും കൂട്ടരും സെമിയിൽ പന്ത് തട്ടുക. 4 നേടി മെസ്സി ഇത്തവണത്തെ കോപ്പയിലെ ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കാനുള്ള പട്ടികയിൽ ഒന്നാമനാണ്. എന്നാൽ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ 2 രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട്. നിലവിൽ പരാജയമറിയാതെയാണ് ബ്രസീൽ സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. നാളെ ഇന്ത്യൻ സമയം രാവിലെ 4:30 പെറുവുമായുള്ള സെമി ഫൈനൽ പോരാട്ടം. ഇതേ പെറുവിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ എതിരില്ലാത്ത 4 ബ്രസീൽ തകർത്തത്. കൂടാതെ 2019 കോപ്പ അമേരിക്ക ഫൈനലിൽ പെറുവിനെ തന്നെ തകർത്താണ് ബ്രസീൽ കിരീടമണിഞ്ഞത്. കോപ്പ അമേരിക്കയിൽ 12 ബ്രസീലും പെറുവും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 8 ബ്രസീൽ ജയിച്ചപ്പോൾ വെറും 2 മാത്രമാണ് പെറുവിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബ്രസീൽ തന്നെ ജയിക്കുമെന്നാണ് ഫുട്ബോൾ ആരാധകരും കണക്കുകളും സൂചിപ്പിക്കുന്നത്. അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള 2 സെമി ഫൈനൽ July 7 രാവിലെ 6:30 നടക്കാനിരിക്കുന്നത്. ഉറുഗ്വയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 തോൽപ്പിച്ചാണ് കൊളംബിയ സെമി ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. കളിച്ച 5 നിന്ന് വെറും 1 5 ക്ലീൻ ഷീറ്റുകളാണ് കൊളംബിയയ്ക്ക് എടുത്തു പറയാനുള്ളത്. എന്നാൽ 2019 കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാകും കൊളംബിയ പന്ത് തട്ടാൻ ഇറങ്ങുക. 17 നേർക്കുനേർ വന്നിട്ടുള്ള ഇരു ടീമുകളിൽ 9 അർജന്റീനയും 2 കൊളംബിയയും 6 സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ അർജന്റീനയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഒരട്ടിമറി ജയം നടക്കാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ 33 ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 15 ബ്രസീലും 10 അർജന്റീനയും വിജയിച്ചിട്ടുണ്ട്. 8 സമനിലയിലും അവസാനിച്ചു. അർജന്റീന 52 ബ്രസീൽ 40 നേടിയിട്ടുണ്ട്. 14 അർജന്റീന കോപ്പ അമേരിക്ക കിരീടം ചൂടിയപ്പോൾ ബ്രസീൽ 9 ചാമ്പ്യന്മാരായിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരും ബ്രസീൽ തന്നെയാണ്. എന്നാൽ അർജന്റീന അവസാനമായി കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായത് 1993. അതുകൊണ്ട് തന്നെ മെസ്സിക്കും അർജന്റീനയ്ക്കും ഇത് അഭിമാന പ്രശ്നം കൂടിയാണ്. July 11 വിഖ്യാതമായ മാറക്കാനിൽ നടക്കാനിരിക്കുന്ന ഫൈനലിൽ ലിയോണൽ മെസ്സിയുടെ അർജന്റീനയും നെയ്മറുടെ ബ്രസീലും ഏറ്റുമുട്ടിയാൽ ഫുട്ബോൾ ആരാധകർക്ക് അതൊരു സ്വപ്നതുല്യമായ മുഹൂർത്തമായിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിനെ അർജന്റീന ഫൈനലിൽ നേരിടുമോ, അതോ സെമിയിൽ ഒരു അട്ടിമറി ജയം നടക്കുമോ?
എന്നാൽ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ അർജന്റീന ബ്രസീൽ ഫൈനലിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. 2014 ലോകകപ്പ് ഫൈനലിൽ ഇതേ മാരക്കാനയിൽ വെച്ച് മെസ്സി ക്യാപ്റ്റനായിരിക്കുമ്പോൾ ജർമ്മനിയോട് തോറ്റ ചരിത്രം തിരുത്തി കുറിക്കുവാൻ മെസ്സിക്കും കൂട്ടർക്കും സാധിക്കുമോ? സ്വപ്നതുല്യമായ ഫൈനലിന് നമുക്ക് കാത്തിരിക്കാം. കായിക ലോകത്തെ കൂടുതൽ വിവരങ്ങൾക്കും സ്പോർട്സ് ഫീച്ചറുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക.